കോടിലെ കുഴിയിൽ വീണ് വയോധികന് ദാരുണാന്ത്യം. പാലക്കാട് പറക്കുന്നത്ത് ജല അതോറിറ്റി പൈപ്പിടാനെടുത്ത കുഴിയിൽ വീണാണ് മരണം. വടക്കന്തറ സ്വദേശി സുധാകരനാണ് മരിച്ചത്. ശരത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, എപ്പോൾ നടന്ന സംഭവമാണ്, എന്താണ് വിവരങ്ങൾ? രജനി, ഇന്നലെ രാത്രി ഏകദേശം 7:30 ഈ അപകടം നടന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിന് അടുത്തുള്ള പ്രദേശത്തായിരുന്നു ഈ അപകടം. പറക്കുമന്നം എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ഇവിടെ വടക്കുംതറ സ്വദേശിയായിട്ടുള്ള, പാലക്കാട് വടക്കുംതറ സ്വദേശിയായിട്ടുള്ള സുധാകരൻ എന്ന ആളാണ് അപകടത്തിൽ പെട്ടത്. അദ്ദേഹത്തിന് ഏകദേശം 65 വയസ്സുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുഴിയിൽ വീണിട്ടാണ്, ഈ കുഴിയിൽ വീണ് വണ്ടി തെറിച്ച് ഒരു റോഡിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കഷ്ണത്തിൽ തലയിടിച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അദ്ദേഹത്തിന്റെ ഈ ചുണ്ണാമ്പുതറ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. നമ്മൾ നേരെ കാണുന്ന ഭാഗം ചുണ്ണാമ്പുതറ ഭാഗമാണ്. ഇവിടുന്ന് പേരക്കുട്ടിക്ക് ഭക്ഷണം വാങ്ങാൻ എത്തിയതായിരുന്നു ഈ പ്രദേശത്തേക്കെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ തിരിച്ച് വീട്ടിലേക്ക്, ഈ വടക്കുംതറയിലെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. നമ്മളോട് ഇപ്പോൾ ഇന്നലെ ഈ അപകടം കണ്ട ദൃക്സാക്ഷികൾ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ശരിക്കും എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത് ചെറിയൊരു മഴയുണ്ടായിരുന്നു. ഈ മഴയുള്ള സമയത്ത് മുമ്പ് അവിടെ നിന്ന് വരികയായിരുന്നു. വന്നത് തന്നെ ഈ കുഴിയിലേക്ക് വീഴായിരുന്നു. കുഴിയിൽ നിന്ന് വീണ് തെറിക്കുകയായിരുന്നു. തെറിച്ച് മൂപ്പര് ഏകദേശം അറ്റത്ത് പോയത് തന്നെ മൂപ്പര് വീണു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കടയിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേട്ട് ഓടി വരികയായിരുന്നു. ഓടി വരുമ്പോഴേക്കും എൻ്റെ ഓട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ വന്ന് ഞങ്ങൾ വണ്ടി ഓഫാക്കി നോക്കുമ്പോഴേക്കും എടുക്കുമ്പോഴേക്കും ബോധം ഇല്ലായിരുന്നു. ബോധമില്ലായിരുന്നു. നമ്മൾ എടുത്തു ഓട്ടോ തടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മൂപ്പിന്റെ ഫോൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മൂപ്പിന്റെ മൊബൈലിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല. അവസാനം വേറെ മൊബൈലിൽ നിന്നായിരുന്നു വിളിച്ച്, അവസാനത്തെ കോളായിരുന്നു നോക്കി നോക്കി വിളിച്ചപ്പോൾ മകനെയായിരുന്നു കിട്ടിയത്. മകൻ്റെ അടുത്ത് പറഞ്ഞു മകൻ വന്നിട്ടാണ് ഓട്ടോയിൽ കൊണ്ടുപോയത്. അപ്പോൾ ഏകദേശം എത്ര നേരം അദ്ദേഹം ഇവിടെ കിടന്നു അപകടത്തിന് ശേഷം? ഓട്ടോയിൽ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം വണ്ടികൾ തടുത്തിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഗ്യാപ്പിൽ ഒരു 20 മിനിറ്റോളം ഉണ്ടാവും. അതിനുശേഷമായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ അതിനുശേഷം ഞങ്ങളിവിടെ രാവിലെ വന്ന് അന്വേഷിക്കുമ്പോഴാണ് മരണപ്പെട്ടു എന്നറിഞ്ഞത്. അതെ, ഇത് അദ്ദേഹം എന്തിനായിരുന്നു ഇവിടെ വന്നതെന്നറിയോ? അദ്ദേഹം അതന്നെ പറഞ്ഞത്, പേരക്കുട്ടിക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിൽ ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വന്ന ആളാണ്. മദ്യപിച്ചിട്ടുമില്ല, നല്ല രീതിയിൽ ഞങ്ങൾ നോക്കിയ സമയത്ത് മദ്യപിച്ചിട്ടൊന്നുമില്ല. അയാൾ മൂപ്പര് ഭക്ഷണം വാങ്ങിക്കാൻ ബാലൻസ് ഉണ്ടായിരുന്നില്ല മൊബൈലിൽ. അതുകൊണ്ട് നമുക്ക് ആ മൂപ്പിൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ച് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒരാൾ മൊബൈലിൽ നിന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ വന്നപ്പോഴാണ് മരണപ്പെട്ടു എന്നറിഞ്ഞത്. ഈ കുഴി 3 മാസമായിട്ട് ഇവിടെ ഈ കുഴി കുഴിച്ചതാണ്. വിക്ടോറിയ കോളേജിലേക്ക് വേണ്ടിയിട്ട് അവർ കുഴിച്ച കുഴിയാണ്. വാട്ടർ അതോറിറ്റിയാണ് കുഴിച്ചിരിക്കുന്നത്. അത് മൂടിയിട്ടില്ല ശരിക്കും. ഇത് ഇതിനു മുമ്പും ഇതുപോലെ ചില ചില അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും ഇതുപോലെ വീണിട്ട് പരിക്കിലൂടെ പോയിട്ടുണ്ട്. രജനി, ഇത് നമ്മളിപ്പോൾ ഉള്ളത് വിക്ടോറിയ കോളേജിന് തൊട്ടടുത്ത ഭാഗത്താണ്. ഈ വിക്ടോറിയ കോളേജിലേക്ക് വെള്ളം എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കുഴി വാട്ടർ അതോറിറ്റി ഇവിടെ കുഴിച്ചതെന്നാണ് പറയുന്നത്. ഈ ഇതുവഴി വിക്ടോറിയ കോളേജിന് പുതുതായി എടുത്ത ബിൽഡിംഗ് ആണ് നമുക്ക് തൊട്ട് പുറകിലുള്ളത്. ആ ബിൽഡിംഗിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കുഴി എടുത്തത്. പക്ഷേ ഈ കുഴി ഇത്ര കാലമായിട്ട് 3 മാസമായിട്ടും മൂടിയില്ല എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഈ വിഷയത്തിലെ വിശദീകരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് വിക്ടോറിയ കോളേജിൻ്റെ, അതായത് കൺസ്യൂമറുടെ, കുഴിയെടുത്ത കൺസ്യൂമറുടെയും ഈ പറയുന്ന റോഡിന്റെ, നാഷണൽ ഹൈവേയുടെ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഈ കുഴി വേണ്ടതെന്ന്, കുഴി മൂടുന്നത് അവരുടെ ഉത്തരവാദിത്തമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പക്ഷേ അതിഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു വയോധികൻ, ഒരു സംശയം, 3 മാസമായി ഈ കുഴി അവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ സാധാരണ ഈ റോഡിലൊക്കെ അല്ലെങ്കിൽ ഈ തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട്? അത്തരം സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതെ, ഇവിടെ യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തക്കാളി പെട്ടി, അതുപോലെ തന്നെ അതിനു മുകളിലൊരു കമ്പും ചുള്ളിയും ഇലയും എല്ലാം കുത്തിവെച്ച് ഇവിടുത്തെ പ്രദേശവാസികൾ ഈ അപകടത്തിന്റെ ശേഷമാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ട് എന്നുള്ളതിന്റെ സൂചന കൊടുക്കാൻ ഈ പ്രദേശവാസികൾ ഈ അപകടത്തിന് ശേഷം, ഇന്നലത്തെ അപകടത്തിന് ശേഷം വെച്ചതാണ് ഇവയെല്ലാം. ഇവിടെ യാതൊരുവിധ മുന്നറിയിപ്പോ നിയന്ത്രണമോ ഒന്നും ഇല്ലായിരുന്നു. ഇത്ര കാലം ഈ കുഴി ഇങ്ങനെ തുറന്ന് തന്നെ കിടക്കുകയായിരുന്നു. ഇന്നലെ മഴയുണ്ടായിരുന്നു, ഇതേ സമയത്ത് ഇന്നലെ മഴയുണ്ടായിരുന്നു എന്നാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ മഴയത്ത് ഒരു പക്ഷേ അദ്ദേഹം ഈ കുഴി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായില്ല, അങ്ങനെ ആയിരിക്കാം ഈ അപകടം സംഭവിച്ചിട്ടുണ്ടാവുക. ഈ ദൃക്സാക്ഷികൾ പറയുന്ന ഈ കുഴിയിൽ ആ ഇരുചക്ര വാഹനം വീഴുകയും ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയും ഈ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പാറയുണ്ട്. ആ പാറയിൽ തലയടിച്ച നിലയിലായിരുന്നു ഇദ്ദേഹം കിടന്നിരുന്നതെന്നാണ് പറയുന്നത്.